ആദ്യം തന്നെ മറുനാടനിലെ ഷാജൻ സക്കറിയയ്ക്ക് ഒരു ചെറിയ പ്രണാമം. അത്യഗാധമായ പ്രണാമത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇതൊന്നും ബോധർ ചെയ്യുന്ന മനുഷ്യനല്ല. ഏത് വിഷയത്തെക്കുറിച്ച് നല്ലോണം പഠിച്ച് കാര്യങ്ങൾ വിവരിക്കുന്ന അദ്ദേഹം ഇന്നലെ ഏഷ്യാനെറ്റിൽ ആ പ്രവീണ എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞതിനെക്കുറിച്ച് ആ ഓഡിയോ വൈറലായതിനെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ അദ്ദേഹം പറയേണ്ടായി. അദ്ദേഹത്തിൻ്റെ വരികൾ മറ്റ് ഓൺലൈൻ ചാനലുകൾക്ക്, എല്ലാ വരികളുമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം, മറ്റ് ഓൺലൈൻ ചാനലുകൾക്കൊരു മാതൃകയാണ് എന്ന് എടുത്ത് പറയുന്നു. മിക്കവാറും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസൻറ്റേഷനുകളും അതുപോലെ തന്നെയാണ്. ബി ജെ പിക്ക് എതിരാണെങ്കിലും കോൺഗ്രസ്സിനെതിരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണെങ്കിലും ആർക്കെതിരാണെങ്കിലും ആർക്ക് അനുകൂലമായിട്ടാണെങ്കിലും വളരെ സുചിന്തിതമായിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്നെയാണ് അങ്ങനെ പറയുക. പിന്നെ നല്ലത് പറയുന്നതിന് മിക്കവാറും നല്ലത് പറയും. പിന്നെ സംഘികളോടും ആർ എസ് എസിനോടും ബി ജെ പിയോടും അത്ര താല്പര്യമില്ല. കുറച്ച് ലീനിയൻസ് ക്രിസ്ത്യൻ സമുദായത്തോടും കുറച്ച് ലീനിയൻ. അതേസമയത്ത് യോഹന്നാനെയും ദിനകരനെയൊക്കെ ചേരിക്ക് ഒരാളും പറയാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രവീണ എന്ന് പറയുന്ന കുട്ടിയെ എനിക്കറിയാം, പ്രവീണയാണ് ഇത് പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ യഥാകാലം തിരുത്താൻ തയ്യാറാണ്, ജനം ടി വിയിലും ജന്മഭൂമിയിലും വന്നതനുസരിച്ചിട്ടാണ്, ജനം ടി വി ആണെന്ന് പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ, അതിൽ വന്നതനുസരിച്ച് പിന്നെ ബാക്കിയുള്ളതൊന്നും വെരിഫൈ ചെയ്യാതെയാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ബാക്കി എല്ലാവരും പറയുന്നത് പറഞ്ഞു. ബാക്കി ആരും പറയാത്തത് അദ്ദേഹം പറഞ്ഞത് വളരെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞത്. ഒന്ന്, ഏഷ്യാനെറ്റിന് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ചർച്ച ചെയ്യണം ചർച്ച ചെയ്യേണ്ടാന്ന് പറയാൻ, അത് പുറത്തു നിന്ന് ആർക്കെങ്കിലും സ്വാധീനിച്ച് അവർക്കിഷ്ടമുള്ള മാതിരി ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു കടപ്പാടൊന്നും ഒരു ചാനൽ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇപ്പോൾ മറുനാടൻ ചാനൽ മാതിരിയും ഓൺലൈൻ ചാനൽ മാതിരിയും ആൾക്കാർ കാണുന്നത് അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ്, പേ ചെയ്തിട്ടല്ല, പേയ്മെൻറ്റ് കൊടുത്തിട്ടല്ല, പക്ഷേ ഏഷ്യാനെറ്റ് പേയ്മെൻറ്റിൻ്റെ ലിസ്റ്റിലുള്ളതാണ്. ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം എമൗണ്ട് കൊടുത്തിട്ടാണ് ഏഷ്യാനെറ്റ് കാണുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നല്ല മനസ്സോടുകൂടി കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ആളെ വേണം അവിടെ ഇരുത്താൻ. അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയ മാതിരി പറയാൻ സാധ്യമല്ല, കാരണം കസ്റ്റമേഴ്സ് പൈസ കൊടുത്തിട്ട് കാണുന്നൊരു ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. പക്ഷേ അന്തിചർച്ചയ്ക്ക് എന്തെടുക്കണം എന്നുള്ള തീരുമാനം അതാത് മാധ്യമങ്ങൾക്കുള്ളതാണ്. അത് പുറത്തു നിന്നൊരാൾ നിർബന്ധപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല. അതിനേക്കാൾ പ്രാധാന്യമുള്ളതുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അതിലൂടെ പോകുന്നതിൽ തെറ്റില്ല. പത്രസ്വാതന്ത്ര്യത്തിൻ്റെ തീരുമാനമുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പ്രവീണ എന്ന കുട്ടിയെ അവർ പറഞ്ഞതിനെക്കുറിച്ച് അത് അതേപോലെ കേൾപ്പിച്ചിട്ട്, ഓഡിയോ കേൾപ്പിച്ചിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു മറ്റാരും പറയാത്തത് പറഞ്ഞു എന്നുള്ളത്, ഈ പ്രവീണയുടെ അമ്മ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇപ്രാവശ്യം എം എൽ എ സീറ്റ് കിട്ടാത്തത് കൊണ്ട് അവർ വഴക്കിട്ട് അവരെ പതുക്കെ 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 സോപ്പിട്ടിട്ട് പാർട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പം അമ്മയുടെ സ്വഭാവം കൃത്യമായിട്ട് രണ്ട് മൂന്ന് നാല് വഴിയിലൂടെ പറഞ്ഞു. ഈ പ്രവീണയുടെ ജ്യേഷ്ഠനാണെന്ന് തോന്നുന്നു പ്രവീൺ, ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്ന ആൾ, ഷഹീനബാഗിൽ എന്തെല്ലാമാണ് നടക്കാത്ത പച്ച നുണകൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചതെന്നും അതിന് വാണിംഗ് കിട്ടിയെന്നും ഈവൻ ചാനൽ പോലും അതിനെതിരെ പ്രതികരിച്ചു എന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു വീടിൻ്റെ അന്തരീക്ഷം കൃത്യമായിട്ട് മനസ്സിലായി. ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്ന രണ്ടു പേരുടെ അനുജത്തിയോ മകളോ ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രവീണയുടെ, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞത്, ആ കുട്ടി ബംഗാളിലുള്ളവർ പാകിസ്ഥാനികളാണെന്ന് പറഞ്ഞത്, അത് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെതുമാണ്. അദ്ദേഹം പറഞ്ഞു അതിന് ഷോ കോസ് നോട്ടീസ് കൊടുത്തു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് പറഞ്ഞുകൂടാം. അപ്പോൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങളുടെ വസ്തുതാപരമായിട്ട് അതിന് മറുനാടൻ സക്കറിയയ്ക്ക് റോളൊന്നുമില്ല. ഇവർ പറഞ്ഞത്, ഇവരുടെ അമ്മ, ഇവരുടെ ജ്യേഷ്ഠൻ, ഇവരുടെ പ്രവർത്തികൾ, ഇവർ കമൻ്റ് ചെയ്തത്, ഇവർ വേണമെങ്കിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞത്, അത് പൈസ കൊടുത്ത് കാണുന്നവരുടെ അടുത്ത് പറയാനുള്ള ഒരു വാക്കല്ല എന്ന് പറഞ്ഞതും, ഈവൻ വേണമെങ്കിൽ മറുനാടൻ സക്കറിയുടെ ഓൺലൈൻ ചാനലായിട്ടുള്ള മറുനാടൻ വാർത്താ മറുനാടൻ സ്പെഷ്യൽ അതിലൊക്കെ പറയാം. കാരണം മറുനാടൻ ആരുടെ പ്രേക്ഷകരുടെ അടുത്ത് പൈസ വാങ്ങിക്കുന്നില്ല, ഓൺലൈൻ ചാനലുകൾ പൈസ വാങ്ങിക്കുന്നില്ല, അവരങ്ങോട്ട് കാണണമെന്ന് താല്പര്യമുള്ളവർ കാണുകയാണ്. വസ്തുതാപരമായിട്ടുള്ള വിശകലനമാണത്. വീട്ടുകാരെക്കുറിച്ചും ഇവരുടെ സ്വഭാവത്തെക്കുറിച്ചും വസ്തുതാപരമായിട്ടുള്ള വിശകലനമാണ്. പ്രവീണയെക്കുറിച്ച് നല്ലോണം അറിയാം ഷാജൻ സക്കറിയയ്ക്ക് എന്ന് പറയുകയും ചെയ്തു.
അങ്ങനെ ഓരോ പോയിന്റും പറഞ്ഞു യഥാർത്ഥത്തിൽ മറ്റ് ചാനലുകളെല്ലാം ഇവർ പറഞ്ഞതിനെക്കുറിച്ചും അതിൽ പ്രതികരിക്കുക ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് മുഴുവനും കൊണ്ടുവന്ന് വളരെ വ്യക്തമായ രീതിയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വ്യക്തിയെ പി ആർ ഒ ആയിട്ട് വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചു എന്ന് വരും എന്നും മറുനാടൻ സക്രിയ പറയുന്നുണ്ട്. ഞാനും പ്രതികരിച്ചിട്ടുണ്ട്, പക്ഷേ ഉടനെ തന്നെ നോർമലായിട്ടുണ്ട്. ഇതുമാതിരിയുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. വേണമെങ്കിൽ കണ്ടാൽ മതി ബംഗാളിലുള്ള ഹിന്ദുക്കൾ പാകിസ്ഥാനികളാണ് എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ ഒരു പി ആർ ഒ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഫോൺ നമ്പർ പുറത്തുള്ളവർക്ക് കൊടുക്കരുത്. ആ ഫോൺ നമ്പർ പുറത്തുള്ളവർക്ക് കൊടുത്തിരിക്കുന്നത് പുറത്തുള്ളവരകത്ത് വിളിക്കാനാണ്. പുറത്ത് ഫോൺ കൊടുത്ത് കമൻറ്റുകൾ സ്വീകരിക്കാൻ ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിളിക്കും, ആൾക്കാർ ചോദ്യം ചോദിക്കും. ആൾക്കാർ ചോദ്യം ചോദിച്ചത് വളരെ ന്യായമായ രീതിയിലാണ് ചോദ്യം ചോദിച്ചത്, ഒരിക്കലും തീവ്രമായ രീതിയിലല്ല. ഏതോ ഒരു നാദാപുരത്തെ സുരേഷ് നാദാപുരവും ഒരു സ്ത്രീ പത്തനംതിട്ടയിൽ നിന്നൊക്കെ വിളിച്ചത് വളരെ മൈൽഡായിട്ടും വളരെ പൊളൈറ്റായിട്ടുമാണ് വിളിച്ചത്. പക്ഷേ ഇവരുടെ റിയാക്ഷൻ ഏതാണ്ട് ഈ നാടിൻ്റെ ചോറ് തിന്ന് ഈ നാടിൻ്റെ സംസ്കാരത്തിൽ വെച്ച് ഹിന്ദു പേരുള്ള ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൻ്റെ അന്ധതയിൽ ഹിന്ദുക്കൾക്കെതിരെ പറയുന്നത് മാമാ മാധ്യമങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന വരികളുടെ തനി പകർപ്പാണെങ്കിലും ഇത്രയും ഷാർപ്പായിട്ട് ആ മാമാ മാധ്യമങ്ങളുടെ മനസ്സിനകത്തുള്ളത് പറഞ്ഞില്ല. മാതൃഭൂമിയിലെ ശ്രേയാംസ് കുമാറിനെ കുത്തുവാള എടുപ്പിച്ചു ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട്, പക്ഷേ അതിനെ അദ്ദേഹം മിണ്ടാതിരുന്ന് അനുഭവിക്കുകയാണ് ചെയ്തത്. അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ ഷാജൻ സക്കറിയയുടെ ആ വരികൾ നിങ്ങളിത് കേൾക്കേണ്ടതാണ്. ആരാ കേൾക്കേണ്ടത്? ഓൺലൈൻ ചാനലുകൾ. എന്തിനാ കേൾക്കേണ്ടത്? എങ്ങനെയാണ് ആ വിഷയത്തിലേക്ക് അദ്ദേഹം വന്നതെന്നും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ആ പറഞ്ഞ് കേൾപ്പിച്ച് ഇത് വൈറലായിട്ടുണ്ടെന്നും ഒരു 100-150 പേരെങ്കിലും തനിക്കിത് അയച്ചു തന്നിട്ടുണ്ടെന്നും അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു 100-150 പേര് ഷാജൻ സക്കറിയയ്ക്ക് ഈ ഓറൽ ഏഷ്യാനെറ്റിലെ പ്രവീണ എന്ന് പറയുന്ന സ്ത്രീയുടെ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷാജൻ സക്കറിയയുടെ കമൻറ്റുകൾക്ക് വാല്യൂ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് മൂല്യമുണ്ടെന്നാണ് അർത്ഥം. ആരിഷ്ടപ്പെട്ടാലും ആരിഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും യോജിക്കുന്നില്ലെങ്കിലും, അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടും അത് ചുറ്റും ആ സ്ത്രീയുടെ മൊത്തം ബാക്ക്ഗ്രൗണ്ടുകൾ എടുത്തുകൊണ്ടാണ് പറഞ്ഞതെന്നും ഷോക്കോസ് നോട്ടീസ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകും എന്ന് തോന്നുന്നു എന്നും അങ്ങനെ കൃത്യമായി പറഞ്ഞു 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 പറഞ്ഞ് ഏഷ്യാനെറ്റ് മറുനാടൻ ചാനൽ മാതിരിയുള്ളതല്ല. ജനങ്ങൾ പൈസ കൊടുത്ത് കാണുന്നതാണ്. കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിൻ്റെ അവകാശമുണ്ട്. മാത്രമല്ല ഏഷ്യാനെറ്റ് ഫോൺ നമ്പർ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ വരുന്ന കോളുകൾ സ്വീകരിക്കാൻ ആളെ ഇരുത്തിയിട്ടുണ്ട്. ഇരുത്തിയ ആൾ മാത്രം ഇതുമാതിരി സംസാരിക്കുന്ന ആളായിപ്പോയി. എന്ത് കൃത്യമായിട്ടാണ് അങ്ങേരെ അറിയിച്ചത്? അതുകൊണ്ട് ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഫ്ലവേഴ്സ് ചാനലിലുണ്ട്. ആ ടോപ്പ് സിംഗർ എന്ന ചാനലിൽ, ഫ്ലവേഴ്സ് ചാനലിൽ, ഒരു കുട്ടി ഒരു തെറ്റുമില്ലാതെ, അല്ലെങ്കിൽ ചെറിയ 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 മൈനർ തെറ്റുകൾ മാത്രമുള്ള രീതിയിൽ ഒരു പാട്ട് പാടുകയാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന അവാർഡാണ് ശരിക്ക് ഗോൾഡൻ ക്രൗൺ. ഗോൾഡൻ ക്രൗൺ. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ മറ്റ് പലതിലും ഉണ്ട്, എന്നാലും ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയുന്നു. ശരിക്കും ആ പ്രവീണ എന്നതും അവരുടെ ചേട്ടൻ്റെ കാര്യവും അവരുടെ അമ്മയുടെ കാര്യവും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവർ പറഞ്ഞതും ഏഷ്യാനെറ്റ് ചെയ്തതും ഏഷ്യാനെറ്റ് അതിന് ഏത് രീതിയിൽ പ്രതികരിച്ചു പ്രതികരിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് അവരുപയോഗിച്ച വാക്കുകളുടെ വിശകലനവും എല്ലാം കറക്റ്റായിട്ട് ഷാജൻ സക്കറിയ ചെയ്തു എന്നുള്ളതിൽ കടപ്പാടൊന്നുമില്ല, അല്ലെങ്കിൽ നന്ദിയൊന്നുമില്ല. പക്ഷേ ഗോൾഡൻ ക്രൗൺ അദ്ദേഹം അർഹിക്കുന്നു. അത് പറഞ്ഞ രീതിക്ക് പ്രണാമം, നമസ്കാരം.